ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ യു എം വെബ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം നമ്മളിന്നേ നമ്മളുടെ വീട്ടിലെ കുറേ ചെടികളുണ്ടല്ലോ, മരങ്ങളും പിന്നെ സസ്യങ്ങളും, അതായത് ചെറിയ ചെടികളും വലിയ മരങ്ങളൊക്കെ കുറേ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോയിലൂടെ വന്നാക്കുന്നത്. കാരണം ക്വാറന്റൈനിലേക്ക് ഇരിക്കുന്നു, വേറെ പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കണത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം. അപ്പോൾ ക്വാറന്റൈനിലേക്ക് ഇരിക്കാനല്ല, വേറൊന്നും ചെയ്യാനില്ല. അതായത് നമ്മുടെ വീട്ടിലേ കുറച്ച് കപ്പയും കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ കടക്കലൊന്നും മണ്ണില്ല, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ലോക്ക്ഡൗണൊക്കെ ആയിട്ട് നമുക്ക് കുറേ പാടുപെട്ടതാണ്. അപ്പോൾ ഇതിനെങ്കിലും ഒന്ന് തടവൊക്കെ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ലാത്തപ്പോൾ ഞാൻ ഉപകാരപ്പെട്ടാലോ. അതുകൊണ്ട് ഇപ്പത്തെ ഇതാണ് ഇപ്പോൾ നമ്മളുടെ കുറച്ച് ദിവസമായിട്ടുള്ള പണി. കുറച്ച് പുല്ലൊക്കെ പിടിച്ചിരിക്കുകയും കൂടെ, ഇതൊക്കെ ഒന്ന് വിനയാക്കി എടുക്കണം. എന്തോ പുല്ല് കുറവുള്ളതൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പോകുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് വിനയാക്കി എടുത്തു കഴിഞ്ഞാലേ ഇതിൻ്റെ വളമൊക്കെ പോയി. ഇത് ഇപ്പം തന്നെ പൊട്ടിച്ച് ഇതാക്കി ഇവിടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, ഇതിന് വളമായിക്കോളൂ. അതായത് കപ്പയൊക്കെ ശരിക്ക് പിടിച്ചു വന്ന് നിൽക്കുകയാണ് ഇപ്പം നമ്മുടെ വേണ്ട നെല്ലിമരം ഉണ്ട്, നെല്ലിക്ക മരം നടനൊക്കെ പിടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മൊത്തം മാക്കാൻ പറ്റ നമ്മുടെ പണ്ടത്തെ മഴത്തുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്ലേറ്റിൽ വാങ്ങിക്കൂലേ, പച്ച തത്തേ വെള്ളം പോകും, നാളെ വരുമ്പോൾ പാല് തരാം. ഒരു പ്രത്യേകമാണ് ഇത്, മണക്കുമ്പോൾ പണ്ടത്തെ ഓർമ്മ വരും. പിന്നെ തുളസി, ഇതേ കൂർക്കേ, കൂർക്കട നമ്മുടെ ഈ പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ തൈ വരെ നട്ട് വീട്ടിച്ചാണ് ഈ തണ്ട്. ഇനി ഇത് നമ്മൾ ഇത് വാരം കോരി മൊത്തം മുറ്റത്തൊക്കെ നട്ടു കൊടുക്കും. വാഴക്കൃഷി എക്കതേ ഒടിഞ്ഞ് വീണ് ആകെ നശിഞ്ഞു മഴയിട്ട്. പിന്നെ അതോ നമ്മുടെ തോട്ടത്തിൽ ഇനിയുള്ളതൊക്കെ കാണിച്ചു തരാം. പാവലൊക്കെ പോയി, പാവക്ക അവിടെയൊക്കെ ചെറുതുണ്ട്, ചെറിയനം പാവക്കുണ്ട് നീളെ കണ്ട. പിന്നെ ഇത് ചേനയുണ്ട്, ചേനയൊക്കെ അപ്പുറത്തൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. കാന്താരിയൊക്കെ പോയി, ഇതൊക്കെ രണ്ടാമത് നട്ടുപിടിപ്പിക്കണം കണ്ട. കാന്താരി കണ്ട, നല്ല അടിപൊളി കാന്താരിയായിരുന്നു, പോയി. ഇതൊക്കെ നട്ടുപിടിപ്പിക്കണം വേറെ. പാവലി കണ്ട അവരിവിടേക്കായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ പുല്ലങ്കിഴങ്ങ് എന്ന് പറയും, പുല്ലങ്കിഴങ്ങ്. ഇതാണ് ആ മുകളിലോട്ട് വളർത്തി വിട്ടാക്കണത് കണ്ട. ഇതൊക്കെ ശരിക്കും ഉണ്ടാവും, ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു ഇവിടെ. ചീരയൊക്കെ കൃഷി ചെയ്ത് പോയി, ചേനയുണ്ട് ഇനി ഇവിടെ. പിന്നെ നമ്മുടെ വേപ്പില, അത് നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് പച്ചക്കറി കായ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ നട്ടുപിടിപ്പിക്കുന്നു. എന്താണ് വേണ്ട? ഇല്ലല്ലോ, ഇത് കോവലാണ്. കോവല് കോവല് ഇവിടെ നിന്നിട്ട് ഏത്തവാഴയായിരുന്നു, ഒടിഞ്ഞുപോയി. ഇതാണ് അന്നത്തെ കാറ്റിൽ വീണടക്കം മൊത്തം മീനടക്കുന്നു. കൃഷി ചെയ്തൊക്കെ കുറേയൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണില്ല, കർഷകർ ദുരിതത്തിൽ നിന്ന് നമ്മൾ ഈ ഒന്നും രണ്ട് മൂന്ന് നട്ടിട്ട് നമുക്ക് വിഷമം. അപ്പോൾ ഈ കുറേ കാശ് മുടക്കി ഇത് ഇത് ചെയ്ത് ജീവിക്കണവരെ കാര്യം പറയാനുണ്ട. വാമുണ്ട പിള്ളേരെയും എൻ്റെ കൂടെ എന്തിനും ഞാൻ നിർത്തും, കാരണം വേറെ ഒന്നുമല്ല, അവരതൊക്കെ പഠിക്കണം, കണ്ട് പഠിച്ചറിയണം, മണ്ണറിഞ്ഞു വളരണം, അതാണ് എൻ്റെ ചെടി. ഇത് നമ്മുടെ സീതപ്പഴത്തിൻ്റെ ചെടിയാണ്ട, ഇത് എൻ്റെ കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കണ്ട. ഉണ്ടായി നിൽക്കണേ കണ്ട, മഴ ഉണ്ടായിപ്പോണ്ട കണ്ട. എന്താ വേണ്ട? ആ ഇവിടെ ഇതണ്ട സീതപ്പഴത്തിൻ്റെ ഈ ചെടിയും നോക്കി നിറച്ച് മുല്ല കിട്ടിയേക്കുന്നു. ഞാനിതൊക്കെ കളയാതെ നിർത്തിയിരിക്കുന്നുണ്ട. മുല്ലമുട്ടൊക്കെ കണ്ട, ഇതൊക്കെ ഇപ്പം എല്ലായിടത്തും കാണാനില്ല. അതെ കൂട്ടിപ്പുണ്ട് കണ്ട കണ്ട, ഇഷ്ടംമാതിരി ഉണ്ട്. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പടർന്ന് നിൽക്കുന്നു എല്ലാത്തിലും കണ്ട, നിറയെ മുട്ടാണ്. അതുകൊണ്ട് കളയാതെ നിർത്തിയേക്കുന്നു. നല്ല മണവിക്കുള്ളി രാത്രി കഴിക്കുമ്പോൾ. പിന്നെ ആത്തച്ചക്ക ഉണ്ട്, ആത്തച്ചക്കടെ ഇടിയാണത്. എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. രണ്ടു പ്രാവശ്യം പൂവിട്ട് അത് പോയത്. ഇനിയിപ്പോൾ എന്തോ ആ ഉറുമ്പ്, ഉറുമ്പിൻ്റെ കൂടെ ഇഷ്ടംമാതിരിയാണ്, എല്ലായിടത്തും നിറച്ച ഉറുമ്പാണ്. ഇതിൽ നിറച്ച ഉറുമ്പും കൂടെയൊക്കെയാണ്. ഇതേ ഇത് കണ്ട ഉറുമ്പിൻ്റെ കൂട് കണ്ട,
കളയാതെ നിർത്തിയേക്കുന്നു. കാരണം ഇതുള്ളതിൻ്റെ പേരിൽ പ്രാണികളുടെ ശല്യമില്ല, ശരിക്കും ഉണ്ടാവുന്നുണ്ട്. പൂവൊക്കെ വെറുതെ ചീത്തായി പോണില്ല, അതുകൊണ്ട് അത്തച്ചക്ക് ചീത്തപ്പഴമൊക്കെ ശരിക്കും ഉണ്ടാവുന്നുണ്ട്. വേണ്ട, ഈ കാണുന്ന മധുരലൂപി എന്ന് പറയും. മധുരലൂപി എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചത്, ഞാൻ ചെയ്ത കൃഷിയിൽ ഏറ്റവും കൂടുതൽ മികച്ചിരിക്കുന്ന കൃഷി ഇതാണ്. കാരണം വേറെ നല്ല എട്ട് വില നട്ടിട്ട് ഇത്രയും ഉയരത്തിൽ പന്തലിച്ച് നല്ല ഭംഗിയിലൊക്കെ വളർന്നിപ്പിട്ട്, പക്ഷെ ഒരു ലൂപിക്കൂല ഉണ്ടായിട്ടില്ല. അത് വേണ്ട, നിറച്ച് മുള്ളാണ്. ഇതിൻ്റെ അടുത്തൊക്കെ എനിക്ക് പിള്ളേർ വരുമ്പോൾ പേടിയാണ്, ഇത് കുത്തി കൊണ്ടുകഴിഞ്ഞാലുണ്ടല്ലോ. വേണ്ട, നല്ല ബലമുള്ള മുള്ളാണ്. ഇതുവരെ പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല, വെട്ടിക്കളയാനും തോന്നുന്നില്ല. വെട്ടിക്കളയൂല, എന്തായാലും ഇവിടെ കിടന്ന് നല്ല തണലല്ലേ. ഇതൊക്കെ ഉണ്ടാവും. സാധാരണ ലൂപിയൊക്കെ മേടിക്കുമ്പോൾ ഒരു നാല് കൊല്ലം കഴിയുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ചാന്ദ്ര മഠത്തിലൊക്കെ വെച്ചിട്ട് നാല് കൊല്ലമായപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ടായി. ഇത് പെട്ടൂലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മധുര ലൂപി എന്ന് പറഞ്ഞാക്കിയാണല്ലോ, നമുക്ക് മധുര ലൂപി ആണെന്ന് അറിയണമല്ല. നിൽക്കട്ടെ ഇങ്ങനെ. പിന്നെ ഇത് വേറെ കാണിച്ചിട്ടാ കുറെ ഔഷധ സസ്യങ്ങളായിട്ട് വേണ്ട. കറ്റാർവാഴ വേണ്ട, കറ്റാർവാഴ നട്ടിട്ടുണ്ട്. പിന്നെ പനിക്കൂർക്ക ഉണ്ട്, മുയൽച്ചെവി ഉണ്ട് അവിടെ. ഞാൻ കാണിച്ചിട്ടാ കേട്ടോ. ഇതൊക്കെ ഇപ്പം എങ്ങും കിട്ടാനൊന്നുമില്ല. ഈ മുയൽച്ചെവിയും കറ്റാർവാഴയും ഇതൊക്കെ ഓരോരോ ഔഷധ ഗുണങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. എന്താ മുയൽച്ചെവി ഇരിക്കണണ്ട, ഒന്നും മഴ പെയ്തപ്പോഴൊക്കെ കിളിർത്തുവാനുണ്ട് ശരിക്കും. ഈ മുയൽച്ചെവിയും പനിക്കൂർക്കയും പിന്നെ തുളസിയിലയില്ലേ, നമ്മുടെ തുളസിയിലയും ആടലോടവും കൂടി കൂട്ടി വാട്ടിയിട്ട് പിഴിഞ്ഞു പിടിച്ചാണ്ടല്ല, നല്ല ബെസ്റ്റാണ്. ചുമയൊക്കെ പമ്പടക്കും, അതിനൊക്കെ ഏറ്റവും ബെസ്റ്റുള്ള ഔഷധ സസ്യങ്ങളാണത്. ആടലോടകം അപ്പുറത്ത് നിൽപ്പണട്ടാ, അതൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ കറ്റാർവാഴ അറിയാലോ, നമ്മളെ സൗന്ദര്യത്തിനും മുടി വളർച്ചക്കൊക്കെ നല്ല ബെസ്റ്റാണ്. പിടിച്ച് കിട്ടാൻ പാടാണ്, പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാലേ ഇതേപോലെയൊക്കെ വളർന്നു വരുള്ളൂ. കുറേ നാളായിട്ട് വളർത്തിയാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. കാണണേന് ലക്ഷ്മി തരൂ. ഇതിൻ്റെ ഇലയുണ്ടല്ല, ഇട്ട് വെള്ളം തിളപ്പിച്ചാൽ ക്യാൻസർ രോഗത്തിനൊക്കെ ഉത്തമമെന്ന് പറയുന്നുണ്ട്. അതൊരു പ്രതിരോധം. ഇതിപ്പോൾ ഞാൻ നട്ടിട്ടൊരു നാല് കൊല്ലമായിട്ടുള്ളൂ. അമ്പലത്തിൽ നമ്മുടെ കൂട്ടുകാരൻ കൊണ്ടു തന്നിട്ട് ഞാൻ മേടിച്ച കേട്ടാണ്. എന്നാലും ഇത് ചെറിയൊരു തൈയായിരിക്കും, അഞ്ചലധികം വലുതാവില്ലെന്ന് തന്നെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് ഇറംപോലെ ആയിട്ടുണ്ട്. Thank you.
വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല മഴയായി, നല്ല പെരുമഴ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചെടികളും സസ്യങ്ങളൊക്കെ ഇത്രയും കാണിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയുണ്ട് വീട്ടിൽ കുറേ ചെടികളും മരങ്ങളും എല്ലാമുണ്ട്. കുരുമുളക്, ജാതി, പാവൽ കുറേ ഉണ്ട്. പുളിമരങ്ങൾ, കുടംപുളി, ജമീപുളി, അവിടെ കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ചെടികളും മരങ്ങളൊക്കെ ബാക്കിയുള്ള നമ്മളൊക്കെ എല്ലാവരും നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് പുറത്ത് പോകാനൊരു പരിമിതി ഉണ്ടല്ലോ, ഇപ്പോൾ പുറത്തൊന്നും പോകുമ്പോൾ കൊറോണയിലാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.